എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ജിജോ വാളുക്കാരൻ, ഇറ്റലിയിൽ നിന്നാണ്. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സായിപ്പിൻ്റെ ബിരിയാണി. സായിപ്പിൻ്റെ ബിരിയാണി എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് നമ്മൾ നാട്ടിലെ ഉള്ളതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഇതൊന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ, 2 ക്യാപ്സിക്കം, 2 കളർ, കുറച്ച് കൂണ്, 3 തക്കാളി. ഇത് നമ്മുടെ നാട്ടിലെ വാളങ്ങയാണ്. അതായത് നമ്മുടെ ഇത് കിട്ടിയില്ലെങ്കിൽ ബീൻസ് എടുത്താലും മതി. പിന്നെ 1 വെളുത്തുള്ളി, ഇതിൻ്റെ 2 അല്ലി എടുത്താൽ മതി. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് 2-3 മുളക്. നമ്മൾ ഇന്ത്യൻസ് അല്ലേ, അപ്പോൾ നമുക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഈ മുളക് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത്, ഞാനിവിടെ കോഴി ഓൾറെഡി റെഡിയാക്കി വെ, ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി അല്ല പേസ്റ്റെല്ലാം ഇട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അത് ഞാനൊരു 1 കിലോയിൽ താഴെയുള്ളൂ ഈ കോഴി. പിന്നെ നമുക്ക് വേണ്ടത് 1 സബോള. ഇത് നമ്മുടെ ബ്രോത് ഉണ്ടാക്കാനായിട്ട്, അതായത് ഇറച്ചി വേവിച്ച വെള്ളം, അതിന് വഴി ഇവിടെ പൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതില്ലാത്തവർക്ക് ഇറച്ചി വെള്ളത്തിലിട്ട് വേവിച്ച് ആ വെള്ളം സൂപ്പാക്കി എടുത്താൽ മതി. പിന്നെ 1 കറുകപ്പട്ട, 3-4 ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബിരിയാണി അരി. ഇതെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. സബോള, ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 8-9 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കിലോ അരിയുടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളിയാണ്, വലിയ പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കി അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട്, ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനോടൊപ്പം തന്നെ 1 ഘട്ട നമ്മുടെ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ നെയ്യും കൂടി അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ കരയാമ്പൂ, ജീരകം എന്നിവ ഇടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കോഴി, നമ്മൾ നന്നാക്കി വെച്ചാൽ കോഴി അതിലേക്ക് ഇടാണ്. അതൊന്ന് ശരിക്കി ഒന്ന് ഇളക്കി വിടാം. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വേവാൻ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ശരിക്കും ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഇറച്ചി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇറച്ചി ഇത് മൂടി വെച്ച് ഏകദേശം വേവായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇറച്ചിയുടെ എല്ല് ഇതിനകത്ത് ഇട്ട് 1 സബോളയും 2 കരയാമ്പൂവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് ബ്രോതോ ഉണ്ടാക്കിയെടുക്കാൻ, സൂപ്പാക്കി എടുക്കാൻ എൻ്റെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം ചൂടാക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇതിൽ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ കോഴിയുടെ കാലും കൂടി ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ച് ഇതൊരു സൂപ്പ് വെള്ളം ആക്കിയെടുക്കണം. അപ്പോൾ കോഴി ഏകദേശം ഇതാ വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക്
കോഴിവെന്ത് മുക്കാ ഭാഗത്തും കോഴിവെന്തട്ടുണ്ട് കാരണം കോഴിക്കന്ന് അധികം വേവില്ലല്ലോ ഏകദേശം ആയിട്ടുണ്ട് ഇതിനത്തേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതുകൂടി ആഡ് ചെയ്യാനാണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി മാത്രമാണ് ഇടുന്നത് തക്കാളി ഇടുന്നു അപ്പോൾ നമ്മുടെ കോഴി ഇറച്ചി ഇട്ടേക്കുന്നത് ഏകദേശം വേവായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ കാപ്സിക്കം എല്ലാ മൂന്ന് കൂട്ടം പച്ചക്കറികളും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് നമ്മുടെ കൂണ് കൂടി അതിലേക്ക് ഇടാണ് ഇനി നന്നായി ഒന്ന് ഇളക്കണം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനം ഉള്ള പോലെ നമുക്ക് തോന്നും പക്ഷേ ഈ കൂണൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒന്നും തന്നെ കാണാനുണ്ടാകില്ല പച്ചക്കറി ഒന്ന് പതുക്കെ വാടി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല ഒന്നാമത്തെ കൂണിലാണെങ്കിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ സാധനം വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഈ കൂണിൽ ഒരുപാട് വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ അപ്പോൾ ഇറച്ചിയും പച്ചക്കറിയും പച്ചക്കറി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ഇത് ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും ബ്രോത്ത് ഉണ്ടാക്കുന്ന പൊടി ആ പൊടി നിങ്ങൾക്ക് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നിങ്ങൾ സൂപ്പ് വെള്ളത്തിൽ കോഴിയുടെ എല്ല് ഉണ്ടാക്കി ഒട്ട് ചൂടാക്കി എടുത്താൽ മതി ഞാൻ ആ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് എന്നിട്ട് പതുക്കൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളമായിട്ട് ശരിക്കും ഒന്ന് കൂട്ടി യോജിപ്പിച്ചു നമ്മുടെ ബ്രോതോയുടെ പൊടി ആ പൊടി ഇല്ലാന്ന് വെച്ചാൽ ആരും വിഷമിക്കണ്ട ഇനി ഞാൻ നമ്മുടെ വാങ്ങിച്ചിരിക്കുന്ന ഈ ബിരിയാണി അരി നമ്മുടെ ആവശ്യത്തിന് ഇടാം ഞാൻ ഒരു മുക്കാൽ കിലോ കോഴിക്ക് ഒരു കിലോ അടുത്തുള്ള ബിരിയാണി അരി ഇട്ടിട്ടുണ്ട് ആ ബിരിയാണി അരി അതിലേക്ക് ഇടാണ് അപ്പം ഞാൻ ഈ കഴുകി വാരി വെച്ച ബിരിയാണി അരി ഇതിലേക്ക് ഇട്ടു ഇത് ശരിക്കും ഒന്ന് ഇളക്കാം ഇതിൻ്റെ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് അരി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാൻ പിള്ളേർക്ക് വെച്ചോട് കൊടുക്കുമ്പോൾ പിള്ളേർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറിന് അരി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ ചൂടൻ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിൻ്റെ ചൂട് ഇതിൻ്റെ അളവ് എന്ന് ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇളക്കി നോക്കിയിട്ട് ശരിക്കു പറഞ്ഞാൽ അരിയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇറച്ചിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ലെവല് ഒരു അല്പം കൂടി വെള്ളം ഒഴിക്കണം ഇത്രയും വെള്ളം മതി ഈ സാധനം വെന്ത് ഈ നമ്മുടെ സായിപ്പിൻ്റെ ബിരിയാണി വേവുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അരി നമ്മൾ നോക്കണം നല്ല അരിയാണോ എന്ന് നോക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളത്തിൽ ഉപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഉപ്പും നോക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ബട്ടർ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഇപ്പോൾ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞ തീയിൽ ഇത് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഈ പച്ചക്കറി എല്ലാം ഇങ്ങനെ പൊന്തിക്കിടക്കണം അപ്പോൾ അതൊരു കാണാനും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടും ഇനി ഇളക്കേണ്ട ആവശ്യമില്ല കളർഫുള്ളാണ്
അരി വെന്തിട്ട് വെന്താ മതി വേറെ ഒന്നും ചെയ്യാനില്ല അരി വേവായിട്ട് എല്ലാം റെഡി ആയിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മൾ കുറഞ്ഞ തീയിലാണ് വേവിച്ചത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല ഉണ്ടോ വെള്ളൊക്കെ കണ്ടോ കുറച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ വളരെ ചെറു തീവിൽ അതല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ സായിപ്പിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് പച്ചക്കറികളെല്ലാം കൂടി മിശ്രിതം ചെയ്തിട്ടുള്ള ഈ ഭക്ഷണം നിങ്ങളുടെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ അതുമാത്രമല്ല നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ മറ്റ് നമ്മുടെ ഈ മല്ലിപ്പൊടി മുളക് പൊടി അല്ലെങ്കിൽ മസാല ഇതിൻ്റെയൊക്കെ ഭയങ്കര മണമായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് പക്ഷേ ഇത് ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ മണവും നമ്മുടെ വീട്ടിലുണ്ടാകില്ല അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക മാത്രവുമല്ല ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഈ അതിനോട് ചേർന്നിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും അപ്ലോഡ് ചെയ്ത വീഡിയോ അതാത് സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഇറ്റലിയിലെ പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം.